ഹായ് വരുൺ, ഡിസംബർ 22-ാം തീയതിയാണ് ഇന്ന്. കൃത്യം ഒരു മാസമാണ് ഇനിയും സെറ്റ് പരീക്ഷയ്ക്കുള്ളത്, 30 ദിവസം. ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട സമയം കൂടിയാണ്. നമുക്ക് എങ്ങനെ ഈ പരീക്ഷയ്ക്ക് ഇനിയുള്ള ദിവസങ്ങളിലെ റിവിഷൻ പ്ലാനും ക്വസ്റ്റ്യൻ വർക്കൗട്ടും എങ്ങനെ വേണമെന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു 1 മന്തിൻ്റെ ക്രാഷ് കോഴ്സ് കൂടെ iPlus അനൗൺസ് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് iPlus ട്രെയിനിങ് പ്രോഗ്രാം ജോയിൻ ചെയ്യാവുന്നതാണ്. ഏറ്റവും എഫിഷ്യൻ്റായിട്ട് പഠിക്കാൻ പാകത്തിന് എല്ലാ മെറ്റീരിയലും ഇനിയുള്ള ദിവസങ്ങളിൽ ഒറ്റ ലൊക്കേഷൻ ലഭിക്കാൻ ഈ കോഴ്സിലൂടെ സാധിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഈ 30 ഡേയ്സ് എങ്ങനെ വിനിയോഗിക്കുമെന്ന് നോക്കാം. നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ച ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെന്നുള്ള അസംഷനിലും ഇനി പരമാവധി അറിയാത്ത ഏരിയകളിൽ ഫോക്കസ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലുമാണ് ഈ പ്ലാൻ പറയുന്നത്. നമുക്കൊന്നു തുടങ്ങി നമ്മൾ പഠിച്ച എല്ലാം മറന്നൊരാളായിട്ട് സീറോയിൽ നിന്ന് തുടങ്ങി പഠിച്ചെത്താൻ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള സത്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. എന്നാൽ 30 ഡേയ്സിലെ നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ, ഇതുവരെ കുറച്ചൊക്കെ കാര്യങ്ങൾ നോക്കി പി ജിയിലും ബി എഡിലും പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള ഒരാളാണെങ്കിൽ അനായാസമായിട്ട് പരീക്ഷ വിജയിക്കാൻ ഈ 30 ഡേയ്സ് മതിയെന്നുള്ള കാര്യവും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം നമ്മുടെ വീക്ക് ഏരിയകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ 6 യൂണിറ്റിൻ്റെ സിലബസിനെ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 6 യൂണിറ്റിൽ എനിക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ അറിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിക്കണം. നമ്മൾ ബ്ലൈൻഡായിട്ട് കുറേ കാര്യങ്ങൾ ഇനിയും പഠിച്ചു പോകുന്നതിനകത്തല്ല അർത്ഥമുള്ളത്. ഈ പഠിച്ച കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇനി ഫോക്കസ് ചെയ്ത് പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ഇനി ശ്രദ്ധ വേണ്ടതില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. LBS വെബ്സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളുടെ ഭാഗമായിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊന്ന് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് അതിൽ എത്ര ചോദ്യം നമുക്ക് ശരിയായി തെറ്റായി എന്നുള്ളത് നോക്കുക. അതിൽ ഏതൊക്കെ ഭാഗത്ത് പഠിക്കണമെന്ന് ഈ ഒരു അനാലിസിസ് നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 30 ഡേയ്സിന് നമുക്കൊരു 6 യൂണിറ്റിന് 3-ോ 4-ോ ദിവസം കൊടുത്തിട്ട് 18-24 ദിവസങ്ങൾ പഠിക്കാനായിട്ടും ഏറ്റവും ഒടുവിലത്തെ ഒരാഴ്ച 6-7 ദിവസമെങ്കിലും ഈ പഠിച്ച യൂണിറ്റുകളുടെ റിവിഷനായിട്ട് മാറ്റിവെക്കുക. പേപ്പർ 1-ൻ്റെ കേസിലും പേപ്പർ 2-ൻ്റെ കേസിലും ഇത് തന്നെ ചെയ്യണം. അതുപോലെ പേപ്പർ 1-ൽ കറണ്ട് അഫയേഴ്സിനുള്ള പ്രാധാന്യം മറക്കുകയും ചെയ്യരുത്. കഴിഞ്ഞ ഒരു വർഷത്തെ മിനിമം ഒരു 6-8 മാസത്തെയെങ്കിലും കറണ്ട് അഫയേഴ്സ് പഠിക്കുക. നമ്മുടെ കോഴ്സിലാണെങ്കിൽ അതെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് വളരെ ചുരുക്കി നോട്ടുകളും വീഡിയോ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പ്രാക്ടീസുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ 6 യൂണിറ്റുകൾക്കായിട്ട് ഒരു 18-24 ദിവസം മാറ്റിവെച്ച് ബാക്കി 6 ദിവസങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് വീക്ക് ഏരിയകൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുക. പരമാവധി ചോദ്യ പേപ്പറുകളും ഏറ്റവും ഒടുവിലത്തെ 2 ആഴ്ചകളിലായിട്ട് ചെയ്തു നോക്കുക. അവനവൻ്റെ പ്രിപ്പറേഷനിൽ വിശ്വസിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും വിജയത്തിലെത്താൻ ഇനിയുള്ള 30 ദിവസത്തെ ഹാർഡ് വർക്ക് കൊണ്ട് സാധിക്കുന്നതേ ഉള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.